Hello friends, welcome to my channel. In this video, I am going to show you a gathered sleeves straight cut kurti. If you like this video, subscribe to my channel. Click the bell icon and click the bell icon. I am going to gathered sleeves. Sleeves enna cut cheyanam enna ariyathavarku adayathu fabric il ninnu engane murichu maatanam enna ariyathavarku vendite njan ivide oru link share cheyam ningalku adonu check cheyavunnathaanu ivide inganeyanu njan naalakittu madakittu vechittullathu njan ivide kurthikku edukkana length ennu parayna 44 inch aanu adu seam allowance um kude include cheedittulla oru measurement aanu adayathu thaazhe 1 inch madakki edikkanum mugalle oru 1/2 inch shoulder de thaichu povanum koodiyittulla oru 1/2 inch um kude include cheedittaanu ee 44 inch edukkunnathu കുർത്തിയിൽ നിന്ന് മെഷർമെന്റ് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഐക്കാർട്ടിൽ ഓരോ ലിങ്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചിലാണ് ഇനി നെക്കിന്റെ വിഡ്ത് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു ബോട്ട് നെക്ക് ആണ് ചെയ്യുന്നത് അതിന്റെ വിഡ്ത് ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചിലാണ് അപ്പം ബോട്ട് നെക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വിഡ്ത് കൂടുതലും ഡെപ്ത് കുറവായിട്ടും വേണം നിങ്ങൾക്ക് 4 മുതൽ 5.5 വരെ മാർക്ക് ചെയ്യാം ഇനി ഷോൾഡർ പോയിന്റ് അവിടെ ടേപ്പ് വെച്ചിട്ട് ചെസ്റ്റ് ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചിലാണ് Straight ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഈ രണ്ട് പോയിന്റും കൂടിയിട്ട് ജോയിൻ ചെയ്യാ ചെസ്റ്റിന്റെ മെഷർമെന്റ് ഞാൻ എടുക്കുന്നത് 9.5 ഇഞ്ചിലാണ് ഈ മെഷർമെന്റ് എങ്ങനെ എടുക്കണം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് 9.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ 1 ഇഞ്ച് ആണ് സീം അലവൻസ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് 10.5 ഇഞ്ചിലാണ് ഞാൻ 1 ഇഞ്ചിന്റെ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഈ പോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യാ ഇനി ഷോൾഡറിന് ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് പോയിന്റ് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക വീഡിയോയിൽ കാണുന്നതുപോലെ ഇത് ഷോൾഡർ സ്ലോപ്പിന്റെ പോയിന്റ് ആണ് ഈ ഒരു പോയിന്റും നെക്ക് വിഡ്ത്തിന്റെ പോയിന്റും കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക ഇനി ടേപ്പ് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതുപോലെ ഷോൾഡർ സ്ലോപ്പിന്റെ പോയിന്റിന്റെ അവിടെ വെച്ചിട്ട് താഴേ നിന്ന് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക ഇവിടെ 6.5 ആണ് കാണിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 3.5 ആയിരിക്കും അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ഇനി ഈ ജോയിനിൽ നിന്നും ഒരു 1 ഇഞ്ചിൽ പോയിന്റ് മാർക്ക് ചെയ്യാം പിന്നെ മിഡ് പോയിന്റിന്റെ പോയിന്റിൽ നിന്നും ഈ 1 ഇഞ്ച് പോയിന്റ് മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചു കൊണ്ടുവരിക താഴത്തെ പോയിന്റിലേക്കും കൂടെ അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ഇനി ഈ മിഡ് പോയിന്റിൽ നിന്നും ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ചിൽ ഒരു പോയിന്റും കൂടെ മാർക്ക് ചെയ്യാം പോയിന്റും ഈ ഒരു മിഡ് പോയിന്റിന്റെ ഈ പോയിന്റും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം ഇനി ഈ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക അതിനു മുമ്പ് ഈ ഒരു ജോയിന്റിൽ ഒരു 1/2 ഇഞ്ചിലൊരു പോയിന്റ് മാർക്ക് ചെയ്യാം ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഇതെല്ലാം ഒരു കർവ് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക നെക്കിൻ്റെ ഡെപ്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ് ഇവിടെ നിങ്ങൾക്ക് 3 മുതൽ 5 ഇഞ്ച് വരെ എടുക്കാം വീഡിയോയിൽ കാണുന്നതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഒരു ബോക്സ് പോലെയാക്കുക ഇനി മുകളിലത്തെ കോർണറിൽ നിന്ന് താഴത്തെ കോർണറിലേക്ക് ഒരു കർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക ഇനി ഷോൾഡറിൻ്റെ ഇവിടെ ടേപ്പ് വെച്ചിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം വേസ്റ്റിൻ്റെ ലെങ്ത് 14 ഇഞ്ചാണ് ഞാനിവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എൻ്റേത് 8.5 ഇഞ്ചാണ് അതിൻ്റെ കൂടെ 1 ഇഞ്ചിൻ്റെ സീം അലവൻസും കൂട്ടിയിട്ട് 9.5 ഇഞ്ചിലും ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് മുകളിലെ ഈ രണ്ട് പോയിന്റും കൂടിയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം ഇനി ഹിപ്പിൻ്റെ ലെങ്ത് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് 21 ഇഞ്ചിലാണ് ഞാൻ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് വരുന്നത് 10.5 ഇഞ്ചാണ് 10.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടിയിട്ട് 11.5 ഇഞ്ച് അപ്പോൾ ഇവിടെ 10.5 ഇഞ്ചിലും 11.5 ഇഞ്ചിലും ഞാൻ രണ്ട് പോയിന്റ് വീതം മാർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യാം ഇനി ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ ഓപ്പണിംഗ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ഹിപ്പിൻ്റെ മെഷർമെൻറ്റിൽ നിന്നും കൂടുതൽ മെഷർമെൻറ്റ് എടുക്കരുത് കാരണം ഞാനിവിടെ ചെയ്യുന്നത് സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് ഞാനിവിടെ എടുക്കുന്നത് 11.5 ഇഞ്ചാണ് 11.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 12.5 ഇഞ്ചിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് 11.5 ഇഞ്ചിലും 12.5 ഇഞ്ചിലും ഞാൻ ഓരോരോ പോയിന്റ് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മുകളിലെ ഈ രണ്ട് പോയിന്റും താഴത്തെ ഈ രണ്ട് പോയിന്റും കൂടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം
ഇനി ഞാനിവിടെ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കിന് ഞാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബോക്സ് പോലെ വരയ്ക്കുന്നുണ്ട്. ഇത് ഈ ഷേപ്പ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്, ഒരു ബോട്ട് നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഞാൻ ഒന്ന് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു കർവ് ലൈൻ വരച്ചിട്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ബാക്ക് നെക്കാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൈയുടെ ഭാഗം വരുമ്പോൾ ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഇതാണ് ബാക്ക് ആം ഹോള്, അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ സീം അലവൻസിന് വരച്ചും വരയിക്കൂടെ നേരെ താഴെ വരെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ പോർഷൻ ഒന്ന് മാറ്റാം. ഈ മുകളിൽ വരച്ച പോർഷനിൽ കൂടെ ഇനി നമ്മൾ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഈ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് ആം ഹോളാണ്. ഇതിൻ്റെ കൈയുടെ ഭാഗത്തൊന്ന് മെഷർമെൻറ്റ് നടത്തണം. ഞാനിവിടെ വീഡിയോയിൽ കാണുന്നത് പോലെ ടേപ്പ് വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാനും അതുപോലെ 1 ഇഞ്ച് ബോഡിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സീം അലവൻസ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് മെഷർമെൻറ്റും ഒന്ന് മൈനസ് ചെയ്യുക. ഇവിടെ കിട്ടുന്നത് 9.5 ഇഞ്ചാണ്. ഇതിൽ നിന്ന് 1.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 കിട്ടും. ഈ ഒരു മെഷർമെൻറ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. സ്ലീവ്സിൻ്റെ പോർഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഞാൻ വേറൊരു തുണിയും കൂടെ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാതേർഡ് സ്ലീവ്സാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഗ്യാതേർഡ് സ്ലീവ്സ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ 1.5 മീറ്ററുടെ തുണിയെങ്കിലും എടുക്കണം. ഇത് ഞാൻ തുണി ഇവിടെ 4 ആക്കിയിട്ട് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ കട്ടിങ് ക്രോസ് പീസിലും ചെയ്തെടുക്കാവുന്നത്, പക്ഷേ ഞാനിവിടെ കാണിക്കുന്നത് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മടക്കിയിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ഫോൾഡഡ് എഡ്ജിൽ നിന്ന് ഞാനിവിടെ മെഷർമെൻറ്റ് എടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ സ്ലീവ്സിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. ഇവിടെ സീം അലവൻസോട് കൂടിയിട്ടുള്ള 32 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൂടാതെ നമ്മളൊരു സ്ലിറ്റും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ ലെങ്ത്തും കൂടെ വരും. മെഷർമെൻ്റ് എല്ലാം ഏത് കണക്കിലാണ് എടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ ഷെയർ ചെയ്യാം. ഇവിടെ മുകളിൽ നിന്ന് ഞാൻ 3 ഇഞ്ച് ഒന്ന് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 2 ഇഞ്ചിൻ്റെ പോയിൻറ്റും കൂടെ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇനി ഈ ഒരു വരയിൽ നമുക്ക് നേരത്തെ കിട്ടിയ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതായത് 7 ഇഞ്ചിലാണ് ഞാനിവിടെ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. ഈ 7 ഇഞ്ചിൽ നിന്ന് ബോഡിക്ക് എത്രയാണ് സീം അലവൻസ് എടുത്തിരിക്കുന്നത് അത്രയും മെഷർമെൻറ്റ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. ഞാൻ 1 ഇഞ്ചിൻ്റെ സീം അലവൻസ് ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1 ഇഞ്ചിൽ ഒരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടിയിട്ട് ഒന്ന് കണക്ട് ചെയ്യുക, ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി ഈ വരച്ച വരയുടെ മിഡ് പോയിൻറ്റ് കാണാം. ഇവിടെ 6 ആണ് വരുന്നത്, അപ്പോൾ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിൻറ്റിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഒരു പോയിൻറ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഇപ്പോൾ വരച്ച പോയിൻറ്റും താഴത്തെ പോയിൻറ്റും കൂടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കണക്ട് ചെയ്യുക. പിന്നെ മുകളിലേക്ക് ഒരു കർവ് ഷേപ്പിൽ ഒന്നും കൂടെ വരച്ചിട്ട് ആ പോയിൻറ്റും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഇനി ടേപ്പ് വെച്ച് ഇവിടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 8 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുക. അതായത് താഴത്തെ 1 ഇഞ്ചും കൂടെ കൂടുമ്പോൾ ടോട്ടൽ 9 ഇഞ്ചാവും. അപ്പം കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവ്സിന് ഈ ഒരു സ്ലീവ് പാകാവും. ഇവിടെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഞാൻ സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഏറ്റവും താഴത്തെ ഓപ്പണിംഗ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. താഴത്തെ ഓപ്പണിംഗ് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചിലാണ്. ഇനി എൽബോൻ്റെ പോയിൻ്റാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എൽബോൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 12.5 ഇഞ്ചിലാണ്. 12.5 ഇഞ്ചിൽ ഞാനിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ പോയിൻ്റിൽ ഞാൻ എൽബോൻ്റെ വിഡ്ത് ഒന്ന് മാർക്ക് ചെയ്യാണ്. 5.5 ഇഞ്ചിലാണ് ഞാൻ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്.
ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ താഴത്തെ ഓപ്പണിങ്ങിലേക്ക് എത്തുമ്പം വീതി കുറച്ചിട്ട് വരച്ചുകൊണ്ടുവരിക. ഞാനിവിടെ ജസ്റ്റ് ഡോട്ട്സ് വരച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പോയിൻ്റ്സ് എല്ലാം ഞാനൊരു ലൈൻ വരച്ചിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇതിവിടെ സ്ലീവ്സിൻ്റെ എക്സാക്ട് മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഇഞ്ചിൻ്റെ ഒരു സീം അലവൻസും കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരയ്ക്കും. അപ്പം ഈ ഭാഗത്ത് എപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ ഒരു രണ്ട് ലൈൻ്റെ, അതായത് എക്സാക്ട് ലൈനിൻ്റെയും സീം അലവൻസിൻ്റെ ലൈനിൻ്റെയും ഇടയിൽ കൂടെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. ആദ്യത്തെ സ്ലീവിൻ്റെ സ്റ്റിച്ച് അതിൽ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ചിലവർക്ക് ഈ ഒരു എക്സാക്ട് ലൈനിൽ കൂടെ ആദ്യം തന്നെ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൈ വല്ലാതെ ടൈറ്റായിട്ട് തോന്നും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ നടുക്ക് കൂടെ ഉള്ള ലൈനിൽ കൂടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസ് ആവുകയാണെങ്കിൽ അത് ടൈറ്റ് ആക്കാൻ പറ്റും. മറ്റേത് നമ്മൾ സ്റ്റിച്ചൊക്കെ ഊരി എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പോകുന്നതാണ്. ഇനി ഫ്രണ്ട് ആം ഹോളാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഇപ്പം ഇവിടുത്തെ മിഡ് പോയിൻ്റ് കാണുക, ഒരു താഴേക്ക് ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടുന്നും ഒരു മൂന്നാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരു ഒന്നര ഇഞ്ചിലൊരു മിഡ് പോയിൻ്റ് കാണുക. അതിന് മുകളിലേക്കും ഒരു ചെറിയ ലൈൻ വരയ്ക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ പോയിൻ്റ്സ് എല്ലാം കൂടിയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. ഒന്ന് കുഴിച്ച് വരയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഈ സീം അലവൻസിൻ്റെ പോയിൻറ്റിൽ നിന്നും ഞാൻ സീം അലവൻസ് മാർക്ക് ചെയ്യാണ്. ഒരു ഇഞ്ചിൻ്റെ സീം അലവൻസാണ് ഞാൻ ഈ സ്ലീവ്സിനെ മുഴുവൻ എടുക്കുന്നത്. ഇനി ഈ ഒരു ബാക്ക് ആം ഹോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്യുക. ബാക്ക് ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീം അലവൻസിൽ കൂടെ ഇനി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിതിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോളാണ് ഒന്ന് കുഴിച്ചു വെട്ടേണ്ടത്. ഇവിടെ വെച്ചിട്ട് ക്യാമറ റെക്കോർഡായിട്ടില്ല ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാനിവിടെ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരച്ച് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വെട്ടിയെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഒരു ഫ്രണ്ട് ആം ഹോളാണ് ഇനി ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ രണ്ട് ലെയർ പുറമേക്ക് എടുക്കുക. ടോട്ടൽ 4 ലെയേഴ്സ് ഉണ്ടാവും ഇങ്ങനെ. അതിൽ ആദ്യത്തെ രണ്ട് ലെയർ മാത്രം എടുക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് ഈ ഫ്രണ്ട് ആം ഹോളിൻ്റെ വരച്ച ഭാഗം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുഴിച്ചു വെട്ടുക. ഇനി ഞാനിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ്. ഇത് ബാക്ക് ബോഡിയുടെ പാർട്ടാണ്. ഇതിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ഫ്രണ്ട് ബോഡിയുടെ നല്ല വശവും ഉള്ളിൽ വരത്തക്ക രീതിയിൽ വെക്കുക. അതായത് ഈ രണ്ട് നല്ല വശങ്ങളിലും ഉള്ളിലാണ് വരുന്നത്. എന്നിട്ട് ഈ ഒരു ഷോൾഡർ ഒന്ന് അടിച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് സ്ലീവ്സിനെയും രണ്ടായിട്ട് മടക്കിയിട്ട് നടുക്കൊരു നോച്ച് ഇട്ട് കൊടുക്കണം. അത് ഷോൾഡറുടെ ഭാഗം എവിടെയെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രണ്ട് ആം ഹോള് ഒരേ രീതിയിൽ വരത്തക്ക രീതിയിലും അതുപോലെ തന്നെ നല്ല വശങ്ങൾ രണ്ടും ഉള്ളിൽ വരത്തക്ക രീതിയിലും വെക്കുക. എന്നിട്ട് ഒന്ന് പിൻ ചെയ്തിട്ടെടുക്കുക. ഇവിടെ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലിങ്ക് ഐക്കാർട്ടിൽ ഷെയർ ചെയ്യാം. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരേപോലെ വെച്ചിട്ട് പിൻ ചെയ്തിട്ടെടുക്കുക. ഒരു വശത്ത് മുഴുവൻ പിൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ വശത്തും പിൻ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാം. ഞാനിവിടെ ഈ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് സ്ലീവും ചെയ്തെടുക്കുക. ഇനി ഈ സ്ലീവ്സിൻ്റെ താഴത്തെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു സ്ലിറ്റ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ഓപ്പണിങ്ങിനേക്കാളും കൂടുതൽ ലെങ്ത്ത് ഉള്ള ഒരു ഫാബ്രിക് എടുക്കുക. അതുപോലെ ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. ഇനി അതിനെ രണ്ടാക്കിയിട്ട് മടക്കുക.
എന്നിട്ട് നടുവിലൊന്ന് മാർക്ക് ചെയ്യുക. അതൊന്ന് കത്രി കൊണ്ട് മുറിച്ചിട്ട് രണ്ട് പീസാക്കുക. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് മടക്കി തുന്നുക. അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും ഒന്ന് മടക്കിയിട്ട് തുന്നുക. രണ്ട് മടക്കിട്ടിട്ട് ഒന്ന് തുന്നിയെടുക്കുക. ഞാനിവിടെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് പീസിനും ഞാനിവിടെ ഒരു ഭാഗത്ത് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ്സിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത്, അതായത് സ്ലീവ്സിൻ്റെ നടുക്ക് ഈ സ്ലിറ്റ്, ഇതാണ് സ്ലിറ്റ്, നമ്മളിപ്പം മടക്കി തുന്നിയ ഭാഗമാണ് ഇതിൻ്റെ ഒരു സ്ലിറ്റായിട്ട് വരുന്നത്. അപ്പം അത് ഈ സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ നടുഭാഗത്ത് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കുക. ഇത് കൂട്ടിയിട്ടാണ് തയ്ക്കേണ്ടത്. ഞാനിങ്ങനെ വീഡിയോ കാണുന്നത് പോലെ വെച്ചിട്ടല്ല, ഞാൻ ജസ്റ്റ് ഇത് പറയുന്നതേ ഉള്ളൂ. അത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള ഈ ഫാബ്രിക്കൊക്കെ നമുക്കൊന്ന് മുറിച്ച് കളയണം. ഞാനിവിടെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ ഞാനൊന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 3.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ വരച്ച വര സീം അലവൻസിൻ്റെ വരയാണ്, അതൊന്ന് ഇങ്ങോട്ടേക്ക് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. രണ്ട് വരയും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഈ ഒരു സ്ലിറ്റിൻ്റെ താഴത്തെ ഭാഗം ഇതൊന്ന് മടക്കിയടിക്കാവുന്നതാണ്. ഈ രണ്ട് ഭാഗങ്ങളും ഒന്ന് മടക്കിയടിക്കുക. മടക്കിയടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാം. ഇനി ഈ സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. ബോഡിയുടെ ഭാഗം വരെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ബോഡിയുടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴോട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. താഴെ ഹിപ്പ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഹിപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ലോക്ക് ചെയ്തിട്ടിടുക. ഇവിടെ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബോഡിയുടെ അവിടുന്ന് താഴേക്ക് ഹിപ്പിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ലിറ്റാണ് തയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ രണ്ട് ഭാഗത്തും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ലിറ്റ് തയ്ക്കുക. സ്ലിറ്റ് വീഡിയോയിൽ കാണുന്നത് പോലെ റോങ് സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് മടക്ക്, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്ക്. എന്നിട്ട് താഴേന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക, മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. മടക്കി വെച്ച് താഴേന്ന് സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടേക്കും വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരു മാർക്കിൻ്റെ കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്കായിട്ട് വേണം ഈ ഒരു സ്റ്റിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് മാർക്കുള്ളത്. എന്നിട്ട് അവിടുന്ന് നേരെ വിലങ്ങനെ ഈ ഇങ്ങനെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ മറുഭാഗത്തുള്ള ഈ ഒരു ഭാഗം അതും 1/2 ഇഞ്ച് 1/2 ഇഞ്ചായിട്ട് മടക്കിയിട്ട് വെക്കുക. എന്നിട്ട് അവിടുന്ന് താഴെ വരെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനത് മെഷീനിൽ കാണിച്ചു തരാം. ഞാനിവിടെ താഴേന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, മടക്കി വെച്ചിട്ടുണ്ട്. മൊബൈലിൽ കൈ പിടിച്ചതായതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല, എങ്കിലും ഞാനത് കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്, അതായത് ഹിപ്പിൻ്റെ ലോക്കിട്ടിരിക്കുന്നത്, സ്റ്റിച്ചിൻ്റെ ലോക്കിട്ടിരിക്കുന്നത് ഇവിടെയാണ്. ഇനി ഇതിന് കുറച്ച് മുകളിലോട്ടായിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക, അതായത് ഏകദേശം ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഞാനിവിടെ ഹിപ്പിൻ്റെ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി സൂചി മുകളിലാണെങ്കിൽ ഒന്നും കൂടി താഴേക്കാക്കുക. എന്നിട്ട് ഫുഡ് പ്രസർ ഒന്ന് പതുക്കെ മുകളിലേക്കാക്കുക. ഇനി ഈ തുണി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിങ്ങനെ മറുവശത്തേക്കാക്കിയിട്ട് വെക്കുക. ഇനി ഈ മറുവശത്തെ ഭാഗം ഉള്ളിലേക്ക് 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് വെക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ മടക്കിയതുപോലെ തന്നെ, ഇവിടെ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മടക്കുന്നത് കാണിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് മടക്കി വെച്ചാൽ മതി, മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും. ഇനി ഈ ഫുഡ് പ്രൊസസ്സർ ഒന്ന് താഴ്ത്തുക. എന്നിട്ട് നേരെ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മറുഭാഗത്ത് സ്ലിറ്റിൻ്റെ ഏകദേശം ഒരു പകുതി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഈ സൂചി വീണ്ടും താഴേക്ക് ഇറക്കി വെക്കുക. ഈ ഫുഡ് പ്രസർ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ ഒരു തുണി ഒന്നും കൂടെ ഒന്ന് തിരിക്കുക, അതായത് നേരെ താഴേക്കാണ് നമുക്കിനി തുന്നേണ്ടത്. ആ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക.
അതിൻ്റെ ഒരു പൊസിഷൻ ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇനി നേരത്തെ മറ്റേ ഭാഗത്ത് ചെയ്തതുപോലെ ഈ മുകളിൽ നിന്ന് താഴേക്ക് മടക്കി അടിച്ച് കൊണ്ടുവരിക. ഇവിടെ ഞാൻ രണ്ട് ഭാഗത്തും സ്ലിറ്റ് കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുർത്തിയുടെ ബോട്ടം എഡ്ജ് ഒന്ന് ഹെം ചെയ്തിട്ടെടുക്കാം. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബയാ സ്ട്രിപ്പാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഒരു ക്രോസ് പീസ് എടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഫാബ്രിക്കിനകത്ത് വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ ക്രോസായിട്ട് വര വരയ്ക്കുക. എന്നിട്ട് ഏകദേശം 2 ഇഞ്ചിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ക്രോസ് പീസ് മുറിച്ചെടുക്കുക. ചിലപ്പോൾ ഒരു ഒറ്റ സ്ട്രിപ്പിൽ നിങ്ങൾക്ക് നെക്ക് മുഴുവൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസുകൾ മുറിച്ചെടുത്തിട്ട് അതെല്ലാം ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ ഞാനൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സ്ട്രെയിറ്റ് ആക്കുക, മുകളിലത്തെയും താഴത്തെയും ഭാഗം. ഇനി ഈ സ്ട്രിപ്പുകളെല്ലാം ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇങ്ങനെ 2 പീസ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും എഡ്ജ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആക്കുക. ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു എൽ ഷേപ്പിൽ വെക്കുക, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുക. ഇനി ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് തയ്ച്ചെടുക്കുക. അതായത് ഇവിടെ ഈ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ഒന്ന് തയ്ച്ചെടുക്കുക. ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും നമുക്കൊരു ഒന്ന് അത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു ലോങ് സ്ട്രിപ്പായി മാറി. ഇനി ഈ അഡീഷണൽ ആയിട്ട് വരുന്ന ഭാഗം, അതായത് സ്റ്റിച്ചിൻ്റെ അപ്പുറത്തുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് സ്ട്രിപ്സ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ട്രിപ്സ് വേണ്ടത് അതിനനുസരിച്ച് വെട്ടിയെടുത്തിട്ട് ജോയിൻ ചെയ്യാം. ഇനി നെക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. ഇത് കുർത്തിയുടെ നല്ല വശമാണ്. ഈ ഒരു നല്ല വശത്ത് ഈ ഒരു ബയാ സ്ട്രിപ്പിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വെക്കുക. അതായത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഈ ഒരു നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് ചേർത്ത് തുന്നിയെടുക്കുക. അപ്പം നെക്ക് ഇങ്ങനെ വളഞ്ഞ് വരുന്നതിനനുസരിച്ച് ഈ ബയാ സ്ട്രിപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ നെക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ അത് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും കാണാം. ഇനി ഈ ഉൾഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗത്തിന് ഉള്ളിലേക്കാക്കിയിട്ട് ഈ സ്റ്റിപ്പ് ഒന്നും കൂടെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇതിന് മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ അടിച്ചെടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് നെക്ക് മുഴുവൻ അടിച്ചെടുക്കുക. ഞാനിവിടെ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും, മറുവശത്ത് ഇങ്ങനെയും വരും. ഇനി ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ബയാ സ്ട്രിപ്പിനെ ഒന്നും കൂടെ ഒന്ന് മടക്കുക ചെയ്യുക. അതായത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിന് മുകളിലൂടെ ഒന്നും കൂടെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് മുകളിൽ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.